ഹലോ സ്റ്റുഡൻസ് ഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ചാപ്റ്റർ 6 ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ഓഫ് പ്ലസ് 1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോമസ്ട്രി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ആണ് അതിൽ തന്നെ സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം നമുക്കറിയാം സി പ്ലസ് പ്ലസ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പ്രോഗ്രാംസ് എന്തിനാണ് നമ്മൾ എഴുതുന്നത് ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ആ പ്രോഗ്രാംസ് എഴുതണമെങ്കിൽ നമുക്കൊരു ലാംഗ്വേജ് ആവശ്യമാണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സി പ്ലസ് പ്ലസ് ലാംഗ്വേജ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിങ്ങിൽ സ്ട്രക്ചേർഡ് അപ്രോച്ച് പ്ലസ് ഒബ്ജക്ടോറിയൻറ്റ് അപ്രോച്ചാണ് ഉള്ളത് അതായത് സാധാരണ നമ്മൾ സി പ്രോഗ്രാം സി ആണ് മദർ ലാംഗ്വേജ് ആ സിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സിയിൽ സി പ്ലസ് പ്ലസ്സിൽ ചെയ്യാൻ പറ്റും അതുകൂടാതെ കുറച്ചും കൂടി പ്രോപ്പർട്ടീസ് അതാണ് ഒബ്ജെക്ട് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ് ഒബ്ജെക്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അതും കൂടി സി പ്ലസ് പ്ലസ്സിൽ വരുന്നുണ്ട് അപ്പം സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം അപ്പോൾ ഏതൊരു പ്രോഗ്രാമിനും അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് അപ്പോൾ സി ഒരു പ്രോഗ്രാമിലെ ഓരോ ലൈനിനെയും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം ഓരോ ഇൻസ്ട്രക്ഷൻസ് ചേർന്നതാണ് പ്രോഗ്രാം അപ്പം സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം നമുക്ക് ആദ്യം തന്നെ പറയാം സി പ്ലസ് പ്ലസ് ഇ എ കളക്ഷൻ ഓഫ് വൺ ഓ മോർ ഫംഗ്ഷൻസ് ഈ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അതിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ചേർന്നതാണ് അപ്പം നമുക്കൊന്നും കൂടി സി പ്ലസ് പ്ലസ് ഇ എ കളക്ഷൻ ഓഫ് വൺ ഓ മോർ ഫംഗ്ഷൻസ് പറയാം അപ്പോൾ ഫങ്ഷൻസിന് നമ്മൾ പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് ചേർന്നതാണ് ഒരു പ്രോഗ്രാം ഇനി സി പ്ലസ് ബസ്സിൽ തന്നെ ഒരുപാട് ഫംഗ്ഷൻസ് ചേർന്നതാണ് സി പ്ലസ് ബസ് ഈ ഫങ്ഷൻസിൽ എന്താണ് ഓരോന്നും ഓരോ ഇൻസ്ട്രക്ഷൻസാണ് അപ്പം ഇതിലൊരു നമ്മളൊരു ഫോമാറ്റ് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ സ്ട്രക്ചർ ഹാഷ് ഇൻക്ലൂഡ് ഹെഡ് ഫയൽ നമ്മുടെ എല്ലാ പ്രോഗ്രാമും ഈ ഒരു ലൈൻ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഹാഷ് ഇൻക്ലൂഡ് ഹെഡ് ഫയൽ അതായത് ഇതിന് പ്രീ പ്രൊസസ് ഈ ലൈനിനെ നമ്മൾ പറയുന്നത് പ്രീ ഡയറക്റ്റീവ് എന്നാണ് പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് പിന്നെ അടുത്ത ലൈനാണ് യൂസിങ് നെയിം സ്പേസ് ഐഡൻറ്റിഫയർ ഇതാണ് നെയിം സ്പേസ് ലൈൻ നെക്സ്റ്റ് മെയിൻ ഇൻഡ് മെയിൻ അതായത് മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഫ്രം മെയ് ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനിൽ നിന്നാണ് ഇവിടുന്ന് ഇതായ കേളി ബ്രേസ് കേളി ബ്രേസ് എന്ന് പറയും കേളി ബ്രേസ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കേളി ബ്രേസിൽ എൻഡ് ചെയ്യും അതിൻ്റെ ഇടയിലാണ് നമ്മൾ എല്ലാ ഇൻസ്ട്രക്ഷൻസ് ഇത് ഓരോരോ ഇൻസ്ട്രക്ഷൻസാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അപ്പം ഇതിന് ഫസ്റ്റ് പ്രീ പ്രോസസ്സഡ് ഡയറക്ടീവ് ഫസ്റ്റ് ലൈനാണ് പ്രീ പ്രൊസസ്സഡ് ഡയറക്റ്റീവ് സെക്കൻഡ് നെയിം സ്പേസ് തേർഡ് മെയിൻ ഫങ്ഷൻ ലൈൻ പിന്നെയാണ് അതിൻ്റെ ഓരോ ഇൻസ്റ്റ പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഇത് ബിഗിനിങ് ബ്രേസ് ഇത് ക്ലോസിംഗ് ബ്രേസ് കേളി ബ്രേസ് ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം ഹാഷ് ഇൻക്ലൂഡ് ഐയോ സ്ട്രീം ഐയോ സ്ട്രീമാണ് ഇവിടുത്തെ ഹെഡ് ഓഫ് ഫയൽ ഹെഡ് ഫയർ അതായത് ഇൻപുട്ട് ഔട്ട് പുട്ട് സ്ട്രീം അതാണ് ഹെഡ് ഓഫ് ഫയൽ ഹാഷ് ഇൻക്ലൂഡ് ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുവാണ് ഈ ഹെഡർ റഫ് ഫയലിന് ഈ ഹെഡർ ഫയലിന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് സി ഔട്ട് സി എൻ അങ്ങനെയുള്ള ഇൻപുട്ട് ഔട്ട് പുട്ട് ഫംഗ്ഷൻസിനെയൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും ഹാഷ് ഇൻക്ലൂഡ് ഐയോ സ്ട്രീം ദിസ് ഈസ് ഹെഡ് ഓഫ് ഫയൽ അപ്പം ഇത് ഫുള്ളായിട്ട് നമ്മൾ പറയുക പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് അതിനെ തന്നെ ഹാഷ് ഇൻക്ലൂഡ് എന്നും പിന്നെ ഹെഡ് എഫ് ഫയലാണ് ബാക്കിയുള്ളത് ഓക്കെ ദെൻ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി ഇത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൈബ്രറി സി പ്ലസ് പ്ലസ്സിൻ്റെ ലൈബ്രറി ഉണ്ടാവും അതിൽ നിന്നാണ് ഓരോ ഫങ്ഷൻസൊക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ആ ലൈബ്രറിയിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് സി ഔട്ട് സി എൻ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഇത് യൂസ് ചെയ്യണമെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ലൈ ഇത് സ്റ്റാൻഡേർഡ് സി പ്ലസ് പ്ലസ്സിൻ്റെ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിലെ ഒരു കാര്യമാണത് ഈ സി ഔട്ട് സി എൻ എൻഡല് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഈ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി എന്നുള്ള പേര് നമ്മളിങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ എന്താ പ്രശ്നം എന്ന് അറിയുമോ അതായത് നമ്മൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ കൊടുക്കും സി ഔട്ട് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ കൊടുക്കേണ്ടി വരും ഇനി സീന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കേണ്ടി വരും അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി എന്നുള്ള ഈ ലൈൻ ഇവിടെ കൊടുക്കുന്നത് എന്നിട്ടൊരു സെമി കോളം വേണം ഈ ഹെഡ്ലൈ പ്രീ പ്രൊസസ്സഡ് ഡയറക്റ്റീവിന് നമ്മൾ സെമികോളം കൊടുക്കില്ല ഓക്കെ ഇനി ഇൻഡ് മെയിൻ ഇത് ഒരു മെയിൻ ഫങ്ഷനാണ് മെയിൻ ഫങ്ഷൻ ഒരു ഡാറ്റ ടൈപ്പ് ഫോളോ ചെയ്യും അതായത് പ്രൊസീഡ് ചെയ്യുന്നു അതായത് ഇതിന് തൊട്ട് മുന്നേ പ്രിഫിക്സ് ആയിട്ട് ഒരു ഡാറ്റ ടൈപ്പ് കൊടുക്കുക സാധാരണ നമ്മൾ ഇൻഡാണ് കൊടുക്കുന്നത് മെയിൻ ഫങ്ഷൻ അതിന് മുന്നേ ഒരു ഇൻഡ് എന്നുള്ളൊരു ഡാറ്റ ടൈപ്പ് കൊടുക്കുക അതിനുശേഷം കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് കേളി ബ്രേസ് ക്ലോസ് ചെയ്യും അതിൻ്റെ ഇടയിലാണ് ഓരോ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നത് അപ്പം മിതമാണ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ സോ ദിസ് ഈസ് പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് ദിസ് ഈസ് ഹെഡ് ഓഫ് ഫയർ സോറി ദിസ് ഈസ് ഹെഡ് ഓഫ് ഫയർ ആൻഡ് ദിസ് ഈസ് ദ നെയ്മ് സ്പേസ് ലൈൻ ആൻഡ് ദിസ് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ ആൻഡ് ദീസ് ആർ ദി ഇൻസ്ട്രക്ഷൻസ് സോർ ദി ബോഡി 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 ഓഫ് ദി പ്രോഗ്രാം മറ്റേത് ക്ലോസ് ചെയ്തു ഈ റിട്ടേൺ സീറോ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മെയിനിന് തൊട്ട് മുന്നേ ഇൻറ്റിജറിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അതായത് മെയിൻ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഫ്രം മെയിൻ ആണ് അപ്പം മെയിനിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം അപ്പം അത് ഇൻറ്റിജർ ആണ് ഇൻ്റാണ് സോ ഈ പ്രോഗ്രാം കഴിയുന്ന ലാസ്റ്റ് ലൈനിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യണം അതുകൊണ്ടാണ് റിട്ടേൺ സീറോ എന്ന് കൊടുത്തിരിക്കുന്നത് പ്രീ പ്രൊസസ്സഡ് ഡയറക്റ്റീവ് ഫസ്റ്റ് ലൈനാണ് നമ്മൾ പറഞ്ഞത് പ്രീ പ്രൊസസ്സഡ് ഡയറക്റ്റീവ് അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ പ്രോസസ്സഡ് ഡയറക്റ്റീവിലാണ് അതാണ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം സ്റ്റാർട്ട് വിത്ത് ദിസ് പിന്നെ എന്താ ഇൻസ്ട്രക്ഷൻ ടു ദി കമ്പൈല ടു പ്രൊസസ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡ് ബിഫോർ ആക്ച്വൽ കമ്പൈലേഷൻ സ്റ്റാർട്ട്സ് ഇത് ഹാഷ് സിമ്പിളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് ദി എൻഡിൽ ഒരു സെമികോളൻ ഇല്ല അപ്പോൾ ഇത് ചെയ്യുന്നത് കമ്പൈലർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു എന്ത് ഇൻസ്ട്രക്ഷൻ ടു പ്രോസസ് ദി ഇൻഫർമേഷൻ പ്രൊവൈഡ് ബിഫോർ ആക്ച്വൽ കമ്പൈലേഷൻ സ്റ്റാർട്ട്സ് നമ്മൾ അവിടെയാണ് ഒരു ഹാഷ് ഇൻക്ലൂഡ് ഐയു സ്ട്രീമിന് കൊടുക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ കൊടുത്തിരിക്കണം ഇത് കൊടുത്തിട്ടില്ല എങ്കിൽ എയറായിരിക്കും പ്രീ പ്രൊസസ് ഡയറക്ടീവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതിന് എക്സാമ്പിൾ ഹാഷ് ഡിഫൈൻ ഹാഷ് അൻഡൊക്കെ ഇതിന് വേറെ എക്സാമ്പിൾസ് ആണിത് ഇതൊക്കെ പ്രീ പ്രോസസ്സ് ആണ് നെക്സ്റ്റ് ഹെഡ് ഓഫ് ഫയൽസ് ഹെഡ് ഓഫ് ഫയൽസ് നമ്മൾ പറഞ്ഞല്ലോ ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം ഐ സ്ട്രീം ആണ് ഹെഡ് ഓഫ് ഫയൽ അതെന്താ ചെയ്യുന്നത് ഇൻഫർമേഷൻ എബൌട്ട് ദി ഫംഗ്ഷൻസ് ഒബ്ജെക്ട്സ് ആൻഡ് പ്രീ ഡിഫൈൻഡ് റായുടെ ഡാറ്റ ടൈപ്സ് ആൻഡ് ആർ അവൈലബിൾ വിത്ത് കമ്പൈല് കെപ്റ്റിൻ ദി സ്റ്റാൻഡേർഡ് ലൈബ്രറി അതായത് നമ്മൾ ഹെഡ് ഓഫ് ഫയൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല അതായത് ഇൻപുട്ട് ഔട്ട് പുട്ട് ഫംഗ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഹെഡ് ഓഫ് ഫയൽ കൊടുത്തിരിക്കണം വി ആർ ഇൻക്ലൂഡിംഗ് അവർ ഇൻപുട്ട് ഔട്ട്പുട് സ്ട്രീം ഇൻ ടു അവർ പ്രോഗ്രാം നെക്സ്റ്റ് നെയിം സ്പേസ് നെയിം സ്പേസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മേക്സ് അവൈലബിൾറ്റി ദി ഐഡൻറ്റിഫൈ സി ഔട്ട് സിൻ എൻഡ് നമ്മളിങ്ങനെ ആ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും എസ് ടി ഡി യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൊടുക്കേണ്ടി വരും ഇനി സിഇന് യൂസ് ചെയ്യുന്ന സമയത്ത് എസ് ടി ഡി സിയിൻ ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വി ആർ യു സി നെയിം സ്പേസ് എസ് ടി ഡി ദെൻ മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം സി പ്ലസ് പ്ലസ് പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഫ്രം മെയിൻ അത് കഴിഞ്ഞിട്ടൊരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക കേളി ബ്രേസ് ക്ലോസിംഗ് ചെയ്യുക അതിൻ്റെ ഇടയിലാണ് ഓരോ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുക പിന്നെ ഗൈഡ് ലൈൻ അപ്പോൾ ഇതാണ് സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ് പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് അതിൻ്റെ ഉള്ളിൽ ഹെഡ് ഫയൽ പിന്നെ നെയിം സ്പേസിൻ്റെ ലൈന് പിന്നെ മെയിൻ ഫങ്ഷൻ പിന്നെ ഓരോ ലൈൻസ് ആയിട്ട് കോഡ് കൊടുക്കുക നെക്സ്റ്റ് ഗൈഡ് ലൈൻസ് ഫോർ കോഡിങ് കോഡിംഗ് എന്ന് വെച്ചാൽ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്ന ആ കോഡിംഗ് ആണ് റൈറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയാം പ്രോഗ്രാം റൈറ്റിംഗ് സോ യു സ്യൂട്ടബിൾ നെയ്മിങ് കൺവെൻഷൻ ഫു ഐഡൻറ്റിഫൈസ് അപ്പോൾ ഒരു കോഡ് അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നമ്മളൊരുപാട് വേരിയബിൾസ് അതായത് മെമ്മറി ലൊക്കേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യണം അപ്പം അതും വേരിയബിൾസ് ഫങ്ഷൻസ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കറക്റ്റായിട്ട് ഐഡസ് കറക്റ്റ് സ്യൂട്ടബിൾ നെയിമിംഗ് കൊടുക്കണം അതായത് ഐഡൻറ്റിഫയേഴ്സ് ആണ് നെയിമിങ് കൊടുക്കുന്നത് അപ്പം അത് കറക്റ്റായിട്ട് കൊടുക്കണം യൂസ് സ്യൂട്ടബിൾ നെയ്മിങ് കൺവെൻഷൻ ഫോർ ഐഡൻറ്റിഫയേഴ്സ് പിന്നെ യൂസ് ക്ലിയർ ആൻഡ് സിമ്പിൾ എക്സ്പ്രഷൻസ് അതാണ് സെക്കൻഡ് ഗൈഡ് ലൈൻ പിന്നെ തേർഡ് യൂസ് കമൻസ് എവ്രി സോറി കമൻസ് വെറവ് നീഡഡ് ദെൻ റിലവൻസ് ഓഫ് ഇൻറ്റൻറ്റേഷൻ ഇൻറ്റൻറ്റേഷൻ എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടൊരു അലൈൻമെന്റിൽ നല്ല ഇൻറ്റൻ അതായത് ഒരു ബ്രേസ് ഇവിടെ ഇപ്പം ഒരു ബ്രേസ് ഓപ്പൺ ചെയ്തു അത് കറക്റ്റ് ആ ലൈനിൽ തന്നെ ക്ലോസ് ചെയ്യാം ഇങ്ങനെ ഇപ്പം ഈ ഇഫാണെങ്കിൽ നമ്മളിന്ന് യൂസ് ചെയ്യും ഇഫ് കഴിഞ്ഞ് ഇവിടെ ഒരു ക്ലോസ് ചെയ്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇഫ് ആണെങ്കിൽ ഇങ്ങനെ ഇത് ഇഫ് ഇവിടെ ക്ലോസ് ചെയ്തു അതിനൊരു ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു ഇൻ്റൻറ്റേഷൻസ് ആയിട്ടുള്ള ഇൻ്റൻറ്റേഷൻ കൊടുക്കാം അതാണ് റെലവൻസ് ഓഫ് ഇൻറ്റൻറ്റേഷൻ അപ്പോൾ യൂസ് സ്യൂട്ടബിൾ നെയിമിങ് കൺവെൻഷൻ ഫോർ ഐഡന്റിഫയേഴ്സ് എന്ന് വെച്ചാൽ വേരിയബിൾസ് ഓഫ് ഫംഗ്ഷൻസ് പ്രൊസീജിയേഴ്സിനൊക്കെ കറക്റ്റായിട്ട് നല്ലത് അതിനാ പേര് കൊടുക്കുന്ന തന്നെയാണ് ന്യൂമോണിക് നെയിംസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ആവറേജ് യൂസ് അത് യൂസർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം കൊടുക്കാൻ ഓക്കെ ആവറേജ് ഹൈറ്റ് ആണെങ്കിൽ എ വി ജി എച്ച് ജി ടി ഇങ്ങനെ കൊടുക്കുക പെട്ടെന്ന് കാണുമ്പം തന്നെ യൂസർക്ക് അത് മനസ്സിലാവണം ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം അതാണ് ചൂസ് ഗുഡ് ന്യൂമോണിക് നെയിംസ് ഫോർ ഓൾ വേരിയബിൾസ് ദെൻ യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ് ഫോർ വേരിയബിൾസ് ഇപ്പം മൂന്ന് നമ്പേഴ്സിൻ്റെ എന്തെങ്കിലും നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്പർ വണ്ണിന് നമുക്ക് നം വണ്ണിൽ നിന്ന് കൊടുക്കാം നം ടൂന്ന് കൊടുക്കാം നം ത്രീന്ന് കൊടുക്കാം ഓക്കെ ഇങ്ങനെ എസൈ നെയിംസ് ടു കോൺസ്റ്റൻസ് ഇൻ ദ ബിഗിനിങ് ഓഫ് പ്രോഗ്രാം അപ്പം കോൺസ്റ്റൻസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ അത് ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ കൊടുക്കുക ഇതാണ് ഫസ്റ്റ് പോയിൻറ് ചൂസ് സോറി യൂസ് സ്യൂട്ടബിൾ നെയ്മിങ് കൺവെൻഷൻ ഫോർ ഐഡൻറ്റിഫയേഴ്സ് സെക്കൻഡ് യൂസ് ക്ലിയർ ആൻഡ് സിമ്പിൾ എക്സ്പ്രഷൻ വളരെ ക്ലിയർ ആയിട്ടും സിമ്പിൾ ആയിട്ടും ഓരോ എക്സ്പ്രഷൻസ് കൊടുക്കുക ഇപ്പം മെക്സ് മോഡ് എന്നെ ചില റിമൈൻഡറുകളാണ് ദറ്റ് ഇസ് ട്വൻറ്റി ട്വൻറ്റി എയ്റ്റ് ഫൈവ് കൊണ്ട് ഡിവിഷൻ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ സീറോ ആണ് അതായത് ആൻസർ കോഷൻ്റെ കിട്ടുന്നത് നമുക്ക് ആൻസർ കിട്ടുന്നത് ആണ് അപ്പം ഇതിൻ്റെ റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് ഈ മൊഡ്യൂ മൊഡ്യൂലെസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അതിന് നമുക്ക് എങ്ങനെ കാണാം ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ ചെയ്താലും നമുക്കിതിൻ്റെ റിമൈൻഡർ കിട്ടും അപ്പോൾ ഇതൊരു വലിയൊരു എക്സ്പ്രഷനാണ് നമുക്കിതിനെ സിമ്പിൾ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി അതാണ് യൂസ് ക്ലിയർ ആൻഡ് സിമ്പിൾ എക്സ്പ്രഷൻസ് പിന്നെ അടുത്തത് യൂസ് കമൻസ് വേറെ എവർ നേരിടുക എവിടെയൊക്കെയാണോ കമൻസ് വേണ്ടത് അവിടെയൊക്കെ കൊടുക്കുക അപ്പോൾ രണ്ട് തരത്തിലുള്ള കമൻസ് ഉണ്ട് സിംഗിൾ ലൈൻ കമൻറ്റും മൾട്ടി ലൈൻ കമൻ്റും സിംഗിൾ ലൈൻ കമൻ്റ് എങ്ങനെയാണ് മൾട്ടി ലൈൻ കമൻ്റ് ഒരു സ്ലാഷ് ഒരു ആസ്ട്രിക്സ് എന്നിട്ട് ഏതൊക്കെ ലൈൻസ് വേണോ എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ കമൻ്റ് ലൈൻ കൊടുക്കുക ഇതാണ് ടു ടൈപ്സ് ഓഫ് കമൻറ്റ് സിംഗിൾ ലൈൻ ആൻഡ് മൾട്ടി ലൈൻ ദെൻ റിലവൻസ് ഓഫ് ഇൻറ്റൻറ്റേഷൻ നമ്മളത് പറഞ്ഞു കൺവേ പ്രോഗ്രാം സ്ട്രക്ചർ ഗുഡ് വിസിബിലിറ്റി ആൻഡ് ബെറ്റർ ക്ലാരിറ്റി നല്ലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത് കൊടുക്കുന്നത് നല്ല വൃത്തിയിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റൻറ്റേഷൻ കൊടുക്കുന്നത് അപ്പോൾ അത് മോർ ക്ലിയർ ആവും റീഡബിൾ ആവും പിന്നെ ഓരോ ലെവൽസും ശരിക്കും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പിന്നെ കമൻസിൻ്റെ കേസിൽ നമ്മൾ കമൻസ് എപ്പോഴും ബിഗിനിങ്ങിലാണ് കൊടുക്കുക ആ പ്രോ പ്രോഗ്രാമിൻ്റെ പേർപ്പസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേരിയബിൾസ് കോൺസെൻറ്റ് ഡിക്ലറേഷൻ ഇതൊക്കെ വലിയ വലിയ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിനും കമൻറ്റ് ചെയ്യാം ഇതെന്താണെന്നുള്ളത് പിന്നെ യൂസ് കമൻസ് ടു എക്സ്പ്ലെയിൻ കോംപ്ലക്സ് പ്രോഗ്രാം സ്റ്റെപ്സ് കോംപ്ലക്സ് പ്രോഗ്രാമിൻ്റെ സ്റ്റെപ്സ് പെട്ടെന്നൊരു യൂസർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് കമൻസ് കൊടുക്കാം അപ്പം ഈ കമൻസ് ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിരിക്കണം അത് അങ്ങനെയുള്ള അല്ലാതെ വലിയ കമൻസൊന്നും അല്ല വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം നമ്മൾ കമൻസ് കൊടുക്കേണ്ടത് ഓക്കെ എത്തി റിലവൻസ് ഓഫ് ഇൻറ്റേഷൻ റിപ്പീറ്റ് ചെയ്തതാണ് നെക്സ്റ്റ് വേരിയബിൾ വേരിയബിൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പം എ ഈക്വൽ ടു ടെൻ അതായത് ഇൻഡ് എ ഈക്വൽ ടു ടെൻ എ ഇസ് എ വേരിയബിൾ നീ ഇപ്പം നമ്മളൊരു പ്രോഗ്രാമിൽ ഇൻഡ് എ ഈക്വൽ ടു ടെൻ എന്ന് കൊടുക്കുമ്പം ഉടനെ മെമ്മറിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എ ഒരു മെമ്മറി ലൊക്കേഷൻ എ എന്നുള്ളൊരു മെമ്മറി ലൊക്കേഷൻ അവിടെ ഉണ്ടാവും എന്നിട്ട് ടെൻ എന്ന വാല്യൂ അതിൽ സ്റ്റോർ ചെയ്യും അപ്പം ഈ സ്റ്റോർ ചെയ്യുന്നത് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് ഇൻറ്റീരിജിയറ് ടു ബൈറ്റ്സ് ആണ് ടു ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് അതിനെ ലൊക്കേറ്റ് ചെയ്യാം അതാണ് മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ വേരിയബിൾ നെയിം ഇത് മെമ്മറി ലൊക്കേഷൻ ആണല്ലോ എ അതാണ് വേരിയബിൾ നെയിം വേരിയബിൾ ഇസ് എ ഡാറ്റ നെയിം ദാറ്റ് ഇസ് യൂസ് ടു സ്റ്റോർ എ ഡാറ്റാ വാല്യു ആണല്ലോ ഇന്ത്യയ്ക്ക് ഒരു ടെൻ ഒരു ഡാറ്റ വാല്യൂ ആണ് ടെന്ന് അപ്പം ടെന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേരിയബിൾ നെയിം യൂസ് ചെയ്തത് പിന്നെ മെമ്മറി ലൊക്കേഷൻ ദറ്റ് ഹോൾഡ് എ വാല്യൂ മെമ്മറിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ അതൊരു മെമ്മറി ലൊക്കേഷനാണ് ടെന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെമ്മറി ലൊക്കേഷനാണ് ഈ ഓക്കെ സോ നമുക്ക് രണ്ട് തരത്തിലും ഇതിനെ ഡിഫൈൻ ചെയ്യാം വേരിയബിൾ നെയിം ഇസ് എ വേരിയബിൾ ഇസ് എ ഡാറ്റ നെയിം ദാറ്റ് ഇസ് യൂസ് ടു സ്റ്റോർ എ ഡാറ്റാ വാല്യൂ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ആണ് ദറ്റ് ഹോൾഡ് എ വാല്യൂ പിന്നെ ഈ വേരിയബിൾ മേ ടേക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഡ്യൂറിങ് എക്സിക്യൂഷൻ നമ്മൾ ഒരു പ്രാവശ്യം എക്ക് എന്ന് കൊടുത്തെങ്കിലും നെക്സ്റ്റ് ടൈം നമുക്ക് ട്വൻറ്റിന്ന് കൊടുക്കാം തേർട്ടിയിൽ നിന്ന് കൊടുക്കാം ഇങ്ങനെ വേറി ചെയ്യുന്നതാണ് വേരിയബിൾ കോൺസ്റ്റൻറ്റിൻ്റെ കേസിൽ എപ്പോഴും ഒരേ വാല്യൂ ആയിരിക്കും കോൺസ്റ്റൻറ്റിന് വേരിയബിൾ വേറി ചെയ്യുന്നതാണ് വേരിയബിൾ കോൺസ്റ്റൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഫിക്സ്ഡ് ആയിരിക്കും വാല്യൂ മാറില്ല അപ്പം വേരിയബിൾ നെയിം ക്യാൻ ബി സെലക്റ്റഡ് ബൈ ദ പ്രോഗ്രാമറിൻ്റെ മീനിങ് ഫുൾ വി ഇപ്പം ഇങ്ങനെയൊക്കെയാണ് വേരിയബിൾസ് ഇപ്പോൾ ഇവിടുത്തെ വേരിയബിൾസ് എ ഒരു വേരിയബിൾ ആണ് ഇൻഡിജർ വേരിയബിൾ ആണ് ബി ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ ആണ് കെ ഒരു ക്യാരക്ടർ വേരിയബിൾ ആണ് അപ്പോൾ ഇൻറ്റിജറിൽ ഇൻഡീജർ സ്റ്റോർ ചെയ്യും ഫ്ലോട്ടിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ സ്റ്റോർ ചെയ്യും ക്യാരക്ടറിൽ ക്യാരക്ടർ വാല്യൂ സ്റ്റോർ ചെയ്യും ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ടൂ ഒരു ക്യാരക്ടറാണ് ഇങ്ങനെ കൊടുത്താൽ സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ കൊടുത്താൽ ഇങ്ങനെ കൊടുത്താൽ ഇതൊരു നമ്പറാണ് പക്ഷേ അതൊരു സിംഗിൾ കോട്ടിൽ കൊടുക്കുവാണെങ്കിൽ അതൊരു ക്യാരക്ടറാണ് ഇനി എ എ ഇങ്ങനെ കൊടുത്താൽ ക്യാരക്ടറല്ല ഓക്കെ അത് ജസ്റ്റ് ഒരു വേരിയബിൾ നെയിം പോലെയാണ് പക്ഷേ പ്രോഗ്രാമിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ എ ഇ സെ ക്യാരക്ടർ സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്താലും അതൊരു ക്യാരക്ടറായി മാറും ഓക്കെ നെക്സ്റ്റ് കോൺസ്റ്റ് കോൺസ്റ്റൻ്റ് നമുക്ക് എന്താണെന്നറിയാം കോൺസ്റ്റൻ്റ് ഫിക്സ്ഡ് ആയിരിക്കും വാല്യൂ മാറാത്തതാണ് കോൺസ്റ്റൻറ്റ് വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നതാണ് വേരിയബിൾ അപ്പോൾ നമുക്കൊരു സാധാരണ ഇപ്പം ഇൻഡിഇ ഇൻഡി എ ഇ കൂട് ടെൻ എന്ന വാല്യൂ കൊടുത്തു നമുക്കത് വേറൊരു ടൈമിൽ വേറൊരു സിറ്റുവേഷനിൽ നമുക്കത് ട്വൻറ്റിന്നാക്കാം അത് തേർട്ടിന്നാക്കാം ഫിഫ്റ്റീന്നാക്കാം അപ്പോൾ ഇതെന്താണ് ഇതൊരു കോൺസ്റ്റൻ്റ് അല്ല ഇതൊരു വേരിയബിളാണ് പക്ഷെ നമ്മളൊരു പ്രോഗ്രാമിൽ ഏയുടെ വാല്യൂ ടെൻ എന്ന് കൊടുത്തിട്ട് പറയുകയാണ് ഏയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്യുന്നില്ല ആ കേസിൽ നമുക്കതിന് കോൺസ്റ്റൻ്റ് എന്ന് പറയാം പക്ഷെ അത് ഏത് സമയവും അത് വേറി ചെയ്യുകയും ചെയ്യാം പക്ഷേ നമ്മളൊരു കോൺസ്റ്റെന്നുള്ള കീവേഡ് ഇതിന് തൊട്ട് മുന്നേ കൊടുക്കുകയാണെങ്കിൽ ഒരു തരത്തിലും ഒരു വേറൊരു വാല്യൂ കൊടുക്കാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് കോൺസ്റ്റൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് എ കീവേഡ് കോൺസ്റ്റസ് യൂസ് ടു ക്രിയേറ്റ് സിംബോളിക് കോൺസ്റ്റൻസ് ഹൂസ് വാല്യൂ ക്യാൻ നെവർ ബി ചേഞ്ച്ഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ പിന്നെ ടൈപ്പ് മോഡിഫയേഴ്സ് ഡാറ്റ ടൈപ്പ് നമുക്കറിയാം ടൈപ്പ് ഓഫ് ദി ഡാറ്റ ഏത് തരത്തിലുള്ള ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞോ എ ഈക്വൽ ടു വൺ ട്വൻറ്റി വൺ ട്വൻറ്റി ഇസ് എ ഇ വാല്യൂ അതിന് അപ്പം ടൈപ്പ് നമ്മൾ എന്ന് കൊടുത്തു ഡാറ്റാ ടൈപ്പ് ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഡെസിമൽ നമ്പേഴ്സ് വരുന്നൊരു നമ്പറാണ് നമ്മളതിന് എന്ന് ഡിക്ലെയർ ചെയ്തു ഡാറ്റാ ടൈപ്പായിട്ട് കൊടുത്തു ഇതൊരു ക്യാരക്ടറാണ് അപ്പം നമ്മൾ കാർ ഡാറ്റാ ടൈപ്പ് കൊടുത്തു അപ്പം അതിന് ഓരോന്നിനും ഓരോ റേഞ്ചും അതിൻ്റെ പ്രൊസിഷനൊക്കെ ഉണ്ട് അതിൻ്റെ വാല്യൂസ് ഒക്കെ ഉണ്ട് എത്ര വാല്യൂസ് വരെയാണ് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുകയെന്നുള്ളത് അപ്പം അതിനെ ആ ടാറ്റാ ടൈപ്പിനെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നതാണ് ടൈപ്പ് മോഡിഫയേഴ്സ് അപ്പോൾ അതിലെ പോയിന്റ്സ് ആണ് അതെന്താ ഫസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഹെൽപ്പ് ഫസ്റ്റ് ടു ഓൾ ടോ ദ സൈസ് റേഞ്ച് ഓർ പ്രസിഷൻ ഉള്ള ഡാറ്റാ ടൈപ്പിൻ്റെ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യുവാണ് മോഡിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് മാറും റേഞ്ച് മാറും പ്രെസിഷൻ റേഞ്ച് ഓർ പ്രസിഷനൊരു ആണ് റേഞ്ച് ഓർ പ്രസിഷൻ മാറും പിന്നെന്താ പ്രസീഡ് ഡാറ്റ ടൈപ്പ് നെയിമിൻ്റെ വേരിയബിൾ അപ്പോൾ ഈ ടൈപ്പ് മോഡിഫയർ ഇപ്പം ഇൻഡെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സ് കൊടുക്കേണ്ടത് ഇപ്പം ലോങ്ങ് എന്ന് കൊടുക്കാം ഷോർട്ട് എന്ന് കൊടുക്കാം സൈൻഡ് സൈൻഡെന്ന് കൊടുക്കാം അൺസൈൻഡ് അൺസൈൻഡെന്ന് കൊടുക്കാം ഇതൊക്കെ ടൈപ്പ് മോഡിഫയേഴ്സ് ആണ് അപ്പോൾ തൊട്ട് മുന്നെയാണ് ഡാറ്റ ടൈപ്പിന് തൊട്ട് മുന്നെയാണ് കൊടുക്കുക ആൾട്ടേഴ്സ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് പെർമിറ്റഡ് ടു എ ഡാറ്റാ ടൈപ്പ് ബൈ ആൾട്ടറിങ് ദ മെമ്മറി സൈസ് ഓർ സൈൻ വാല്യൂസ് ഓക്കെ അപ്പം നമ്മൾ ഓരോന്നിൻ്റെയും റേഞ്ച് നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോന്നിൻ്റെ റേഞ്ചൊക്കെ മാറും അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളുണ്ട് ആ ടേബിളിൽ അത് അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം ഓരോന്നിനും ഓരോ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ലോങ് ലോങ് എന്ന് കാണാം ഷോർട്ട് കാണാം അൺസൈൻഡിൻ്റ് കാണാം സൈൻഡിൻ്റ് കാണാം അങ്ങനെ അതൊക്കെയാണ് ടൈപ്പ് മോഡിഫയേഴ്സ് അപ്പോൾ അതിൻ്റെ വാല്യൂ ബൈ ഹാർട്ട് അടിച്ചിട്ട് തന്നെ പഠിക്കണം നെക്സ്റ്റ് വരുന്നത് ഓപ്പറേറ്റേഴ്സാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരുപാട് നമ്മളൊരു പ്രോഗ്രാമിൽ ഒരുപാട് ഓപ്പറേറ്റർ യൂസ് ചെയ്യും ഇപ്പം എ ഈക്വൽ ടു ടെൻ ഇവിടുത്തെ ഓപ്പറേറ്റർ ഏതാ ഈക്വൽ ടു ഇനി എ പ്ലസ് ബി ഈക്വൽ ടു സി ഇവിടുത്തെ ഓപ്പറേറ്റർ ഏതാണ് പ്ലസും ഈക്വൽ ടു അപ്പോൾ സി പ്ലസ് പ്ലസ് ആയാലും ഏതൊരു ലാംഗ്വേജ് കമ്പ്യൂട്ടർ ലാംഗ്വേജിലായാലും ഒരുപാട് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യും അപ്പം ഇതിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ് ഓപ്പറേറ്റേഴ്സ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റും ഈക്വൽ ആൻഡ് അരിത്തമെറ്റിക് അതായത് എക്സ് പ്ലസ് ഈക്വൽ ടു ടെൻ എന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ടെൻ ആണ് ഇനി എക്സ് പ്ലസ് ഈക്വൽ ടു ട്വൻറ്റി എന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ട്വൻറ്റി ആണ് എക്സ് പ്ലസ് ഈക്വൽ ടു വൺ എന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ആണ് അതാണ് ഇതിൻ്റെ മീനിങ് ഇനി അത് പ്ലസ്സിന് വരെ മൈനസ് യൂസ് ചെയ്താലും അതുപോലെ തന്നെ എക്സ് മൈനസ് ഈക്വൽ ടു ടെൻ ആണെങ്കിൽ എക്സ് സീക്രെ ടു എക്സ് മൈനസ് ടെൻ എക്സ് ഇൻ ദറ്റ് ഈസ് ആസ്ട്രിക്സ് എന്ന് പറയുന്നതിന് ഇൻ ടു ഈക്വൽ ടു ടെൻ എന്ന് വെച്ചാൽ എക്സ് സീക്രെ ടു എക്സ് ഇൻ ടെൻ എങ്ങനെയാണ് കൊടുക്കുക ദെൻ എക്സ് ബൈ ഈക്വൽ ടു ടെൻ മീൻസ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ ടെൻ ദെൻ എക്സ് മോഡ് ഇതാണ് മോഡ് മോഡുലസ് ഓപ്പറേറ്റർ എക്സ് മോഡുലസ് ഈക്വൽ ടു ടെൻ എന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു എക്സ് മോഡ്യൂളോ ഓപ്പറേറ്റർ ടെൻ അതായത് ആ എക്സ് എന്ന വാല്യൂവിന് പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്ര അതാണ് അതാണതിൻ്റെ മീനിങ് സെക്കൻഡ് ഓപ്പറേറ്ററാണ് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ് ഓപ്പറേറ്റർ ഇൻക്രിമെൻ്റ് എന്ന് വെച്ചാൽ പ്ലസ് പ്ലസും ഡിക്രിമെൻ്റ് എന്ന് വെച്ചാൽ മൈനസ് മൈനസും ഇൻക്രിമെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും വാല്യൂവിനെ ഒന്ന് ആഡ് ചെയ്യുന്നതാണ് ഇൻക്രിമെൻറ്റ് പ്ലസ് പ്ലസ് ഡിക്രിമെൻറ്റ് എന്ന് വെച്ചാൽ ഉള്ള വാല്യൂവിന് ഒന്ന് കുറക്കുന്നതാണ് ഡിക്രിമെൻറ്റ് അപ്പം പ്ലസ് പ്ലസ് മീൻസ് ഇൻക്രിമെൻറ്റിങ് ദി കണ്ട ബൈ വൺ ഇപ്പം എ ഈക്വേ ടു ടെൻ എന്നുണ്ട് അപ്പം എ പ്ലസ് പ്ലസ് എ എന്ന് വെച്ചാൽ എന്താ എയുടെ വാല്യൂ ഒന്ന് കൂട്ടും ഇനി മൈനസ് മൈനസ് എ എന്ന് വെച്ചാൽ എന്താ എയുടെ വാല്യൂ ടെൻ ആണ് അതിൽ നിന്ന് ഒന്ന് കുറയും അതാണ് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും അപ്പോൾ ഡിക്രിമെൻറ്റിങ്ങും കണ്ടൻറ് ബൈ ഡിക്രിമെൻറ്റിങ് ദ കണ്ടൻറ് ബൈ വൺ ഒരു വാല്യൂ അങ്ങ് കുറയും ഇൻക്രിമെൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ കൂടും അപ്പോൾ ഇതിൻ്റെ മീനിങ് ഒന്ന് പ്രെഫിക്സ് പ്ലസ് പ്ലസ് എ എന്നും കൊടുക്കാം എ പ്ലസ് പ്ലസ് ഒന്നും കൊടുക്കാം ഇത് രണ്ടും ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഇതെന്താ ആണ് ഇതിന് മുന്നേ കൊടുക്കുന്നത് പ്ലസ് പ്ലസ് ആദ്യം കൊടുക്കുന്നത് പിന്നെ ഓപ്പറേറ്റർ ലാസ്റ്റ് കൊടുക്കുന്നതാണ് പോസ്റ്റ് ഫിക്സ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ എ ഈക്വൾ ടു ടെൻ ബി ഈക്വൾ ടു ഫൈവ് ഇങ്ങനെ രണ്ട് വാല്യുണ്ട് എ ക്ക് ടെന്നും ബി ഫൈവും എന്നിട്ട് നമ്മൾ അസൈൻ ചെയ്യുവാണ് സി ഈക്വൾ ടു പ്ലസ് പ്ലസ് എ ഇവിടെ എന്താ സിയിലേക്ക് പ്ലസ് പ്ലസ് എ സ്റ്റോർ ചെയ്യുന്നു ഇതാണ് അതിൻ്റെ മീനിങ് അതായത് എ ഈക്ൾ ടു ടെൻ മീൻസ് ടെൻ സ്റ്റോറിങ് ടു എ ബി ഗ്രിട്ട് ഫൈവ് മീൻസ് ഫൈവ് ഈസ് സ്റ്റോറിങ് ടു മെമ്മറി ലൊക്കേഷൻ ബി അതായത് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പം എ എന്നുള്ളൊരു മെമ്മറി ലൊക്കേഷനിൽ ടെന്ന് സ്റ്റോറാവും ബി എന്നുള്ളൊരു മെമ്മറി ലൊക്കേഷനിൽ ഫൈവ് ആവും എന്നിട്ട് എന്നുള്ള മെമ്മറി ലൊക്കേഷനിൽ എന്താ വരിക പ്ലസ് പ്ലസ് എ പ്ലസ് പ്ലസ് എ എന്ന് വെച്ചാൽ ഈ എയുടെ വാല്യൂ ടെൻ ആണ് അപ്പോൾ പ്ലസ് പ്ലസ് സേന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യും എന്നിട്ടത് സ്റ്റോർ ചെയ്യും സിയിലേക്ക് അതായത് എ ടെന്നിൻ്റെ വാല്യൂ ആദ്യം തന്നെ ഇൻക്രിമെൻറ്റ് ചെയ്ത് ടെൻ പ്ലസ് വൺ ലെവൻ ആക്കും അത് സിയിൽ സ്റ്റോർ ചെയ്യും അപ്പോൾ സീയുടെ വാല്യൂ ലെവൻ ആ സമയത്ത് എയുടെ വാല്യൂ എന്തായി എ ഈക്രട്ട് എ പ്ലസ് വൺ ആണ് പ്ലസ് സീക്രെ ടു പ്ലസ് പ്ലസ് എ മീൻസ് സീക്ര ടു എ പ്ലസ് വൺ അപ്പോൾ പ്ലസ് പ്ലസ് ആയതുകൊണ്ട് ആദ്യം തന്നെ ലെവനുള്ള വാല്യു എയിലേക്ക് സിയിലേക്ക് സ്റ്റോറാവും അപ്പോൾ എയുടെ വാല്യൂ എന്താവുന്നുണ്ട് എ ഈക്രട്ട് എ പ്ലസ് വൺ അപ്പം എയുടെ വാല്യൂ ടെൻ ആയിരുന്നു അത് പ്ലസ് വണ് ലെവനായി അപ്പോൾ രണ്ടും ഇങ്ങനെയാണ് നടക്കുന്നത് അതായത് ആദ്യം ചേഞ്ച് ചെയ്തു ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്തു ടെന്നിനെ ചേഞ്ച് ചെയ്ത് ലെവൻ ആക്കി എന്നിട്ട് യൂസ് ചെയ്തു ഇനി പോസ്റ്റ് ഫിക്സ് എ പ്ലസ് പ്ലസ് ഇതാണ് പോസ്റ്റ് ഫിക്സ് ഇതാണ് ഓപ്പറാൻഡ് ഇത് ഓപ്പറേറ്റർ അപ്പോൾ ഓപ്പറാൻഡിന് ശേഷം ഓപ്പറേറ്റർ കൊടുക്കുന്നതാണ് പോസ്റ്റ് ഫിക്സ് അപ്പോൾ പോസ്റ്റ് ഫിക്സ് ഇങ്ങനെ കൊടുത്താൽ എന്താ എ പ്ലസ് പ്ലസ് എന്ന് വെച്ചാൽ എന്താ യൂസ് ആദ്യം എന് മാത്രം യൂസ് ചെയ്യുക എയുടെ വാല്യു എന്താണ് ടെന്ന് അപ്പം എയുടെ വാല്യൂ സിയിൽ സ്റ്റോർ ചെയ്തു അപ്പം സീയുടെ വാല്യൂ ടെന്നാണ് ഓക്കെ സി എ പ്ലസ് പ്ലസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എയുടെ വാല്യൂ എടുത്തിട്ട് സിയിൽ സ്റ്റോർ ചെയ്യും എന്നിട്ട് എ സി കിട്ട് എ പ്ലസ് പ്ലസ് എന്ന് വെച്ചാൽ എന്താ എ ഡെ എ ഈ കയറിട്ട് എ പ്ലസ് വണ്ണാണ് എ പ്ലസ് പ്ലസ് അപ്പോഴേ എ ഡെ വാല്യൂ ടെന്ന് മാറിയിട്ട് ലെവൻ ആവുന്നുണ്ട് പക്ഷേ അത് എയിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഇതാണ് പോസ്റ്റ് ഫിക്സും പ്രിഫിക്സും തമ്മിലുള്ള ഡിഫറൻസ് ഇതിൽ യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യും ഇവിടെ ആദ്യം തന്നെ ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യും അതാണ് പ്രിഫിക്സും പോസ്റ്റ്ഫിക്സും ഇങ്ങനെ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഏതൊരു കമ്പ്യൂട്ടർ ലാംഗ്വേജിലും ഉണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സേ പറഞ്ഞിട്ടുള്ളൂ കൂടാതെ റിലേറ്റീവ് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ലെസ് ദാൻ ഗ്രേറ്റേ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെയുള്ളത് പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ദ ഹാബ്രസ് ഇങ്ങനെ ആൻഡ് ലോജിക്കൽ ആൻഡ് ലോജിക്കൽ ഓർ ലോജിക്കൽ നോട്ട് അങ്ങനെയുള്ളത് അതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പിന്നെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ബിറ്റ് വായ്സ് ആൻഡ് ബിറ്റ് വായ്സ് ഓറ് അങ്ങനെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് അവിടെ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഏതൊരു ലാംഗ്വേജിലും യൂസ് ചെയ്യുന്നു നമ്മുടെ ടെക്സ്റ്റിൽ ഈ ഒരു പാർട്ടിൽ ഇത് രണ്ടും മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ദറ്റ്സ് ഓൾ താങ്ക്